ഷാജി ജോസഫ് നേരത്തെ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് നേരത്തെ പ്ലക്കാർഡ് ഉയർത്തി സഭയ്ക്കകത്ത് പെരുമാറി എന്ന വിമർശനം ഉന്നയിച്ചത് ഞാൻ നേരത്തെ വായിച്ചല്ലോ. ഈ നരസിംഹറാവുവിൻ്റെ ഭരണകാലത്ത് അന്നത്തെ ബി ജെ പി അംഗങ്ങൾ അടക്കം നോട്ടുകെട്ടുകൾ ഉയർത്തിക്കാട്ടി സഭയ്ക്കകത്ത് പ്രതിഷേധത്തിൻ്റെയും അന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെയും ഒക്കെ ഉയർത്തിക്കാട്ടിയത് കൂടിയൊക്കെ അത്തരം എത്രയോ അനുഭവങ്ങൾ നമ്മുടെ പാർലമെൻറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. നിയമസഭകളിൽ അത് വേറെ സാഹചര്യത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ അത്തരത്തിലേക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവിടെയാണ് തെരഞ്ഞുപിടിച്ച് ഇപ്പോൾ ലിസ്റ്റിലില്ലാത്ത കുറ്റങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ബഹളം വെച്ചു എന്ന് പറയുന്ന ലിസ്റ്റിലില്ലാത്തയാളെ പോലും സസ്പെൻഡ് ചെയ്യുന്നു, ആ ലിസ്റ്റിൽപ്പെട്ടവരെ തെരഞ്ഞുപിടിച്ച് മാറ്റി നിർത്തുന്നു. അങ്ങനെ ആ തരത്തിലേക്കൊക്കെയുള്ള ഒരുപാട് പാർലമെൻ്ററി ട്രിക്സ് യഥാർത്ഥത്തിൽ ഭരണ മുന്നണി എടുക്കുന്നുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. അതിലേക്ക് ശ്രീ ഷാജി ജോസഫ് ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീ എളമരം ഇന്ന് ഇതേക്കുറിച്ച് പറഞ്ഞത് കൂടി ഒന്ന് കാണാം. രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല, പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുക എന്ന ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ യാതൊരുവിധ മാപ്പ് അപേക്ഷയും നൽകാൻ ഞങ്ങൾ സന്നദ്ധമല്ല. ഇനി സഭയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും ഇവരോട് മാപ്പ് ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം അങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ന്യായമായും പാർലമെൻറ്റിൽ ലഭിക്കേണ്ട അവകാശം നിഷേധിച്ചപ്പോൾ അതിൽ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. അന്ന് ആ സഭയുടെ മേശപ്പുറത്ത് കയറി പുസ്തകമെടുത്ത് കസേരയിലേക്ക് എറിയുകയും മേശപ്പുറത്ത് കയറി നിന്ന് ബഹളമുണ്ടാക്കുകയും ചെയ്തവരുടെ പേര് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റിലില്ല. ശ്രീ ഷാജി ജോസഫ് കേട്ടല്ലോ, എളമരം പറഞ്ഞ അവസാനത്തെ വാചകം വളരെ ശ്രദ്ധേയമാണ്. പ്രതിഷേധത്തിൻ്റെ തീവ്ര സ്വഭാവം പ്രകടിപ്പിച്ചവരെ സസ്പെൻഡ് ചെയ്യാതെ മാറ്റി നിർത്തുന്ന കരുതൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറഞ്ഞതിൽ അത് അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു രസകരമായ കാര്യം, കഴിഞ്ഞൊരു വർഷക്കാലമായി കേന്ദ്ര സർക്കാരിനോട് പ്രധാനമന്ത്രിയോട് ഈ കർഷക നിയമങ്ങൾ നടപ്പാക്കരുത് നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് എതിരെ നടപടി, ഏറ്റവും ഒടുവിൽ നടപ്പാക്കും എന്തു വില കൊടുത്ത് നടപ്പാക്കും എന്ന് പറഞ്ഞാൽ സർക്കാർ അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ കാലം അത്രയും നടപ്പാക്കരുത് എന്ന് പറഞ്ഞവർക്കെതിരെ നടപടിയെടുക്കുന്ന നിലയിലേക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് വഴിമാറിയത്. ശ്രീ ഷാജി ജോസഫ്, ചരിത്ര ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ പാർലമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിടമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടനയോടും ജനാധിപത്യത്തോടും കാണിക്കുന്ന ഒരവഹേളനമാണ്. പാർലമെൻറ്റിനെ സൃഷ്ടിക്കുന്നത് കെട്ടിടങ്ങളല്ല, പാർലമെൻറ്റിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ജനക്ഷേമപരമായ കാര്യങ്ങളും അതിലൂടെ ഉണ്ടാക്കുന്ന ഒരു പാരമ്പര്യവുമുണ്ട്. അതിന് ചില പ്രൊസീജിയേഴ്സ് നടപടികളുണ്ട്, ചില മൂല്യങ്ങളുണ്ട്. ഇതാണ് പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ചേർക്കപ്പെടുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു സസ്പെൻഷൻ കൊണ്ടുവന്ന ഒരു മാസ് സസ്പെൻഷൻ കൊണ്ടുവന്നതുകൊണ്ട് ഗവൺമെൻറ് മറ്റെന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഓരോ നിമിഷവും രാഷ്ട്രീയവും വോട്ടും തിരഞ്ഞെടുപ്പും കണ്ട് മുന്നോട്ട് ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയപരമായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അതിനെ അംഗീകരിക്കുന്നവരുണ്ടാകാം. പക്ഷേ പാർലമെൻ്ററി ഡെമോക്രസിയെ അതിൻ്റെ മുഴുവൻ ആത്മാവിനെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകതയും ഒരു ഭരണാധികാരിയിലെ നിക്ഷിപ്തമാകേണ്ടതാണ്. അതിനെയെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ പ്രൊവോക്കേഷൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പിന്നിൽ എന്തൊക്കെയോ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ ഈ കർഷക നിയമങ്ങൾ കൊണ്ടുവന്ന് കർഷക ജനതയ്ക്ക് മുമ്പിലും രാജ്യത്തിന് മുമ്പിലും അടിപതറിപ്പോയ മോദി സർക്കാർ അതിൻ്റെ തുടർച്ചയിൽ പാർലമെൻറ്റിനകത്തും ആ വിധത്തിൽ തന്നെ കൈവിട്ട് നിലവിട്ട് പോകുന്നതിൻ്റെ ഒരു സൂചന ഇതിൽ പ്രകടമല്ലേ? ഞാൻ വളരെ കൃത്യമായി ഒരു കാര്യം സംശയിക്കുന്നു. ഇത്രയും നാളത്തെ എൻ്റെ പത്രപ്രവർത്തന അനുഭവത്തിൽ നിന്ന് വിമർശനങ്ങളെ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം മറ്റെല്ലാ കാലത്തേക്കാളും അപ്പുറം പാർട്ടിക്കുള്ളിൽ നിന്നും രാഷ്ട്രീയ സ്വയം സേവക് സംഘിനുള്ളിൽ നിന്നും കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിലൂടെ ശ്രീ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഇമേജിനെയും എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ ഭാവിയെയും ചോദ്യം ചെയ്യപ്പെടുന്ന രംഗങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും അവിടെ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലെ ഒരു വിമർശനത്തിനോ അദ്ദേഹം തയ്യാറല്ല. അതുകൊണ്ടാവണം ഇങ്ങനെ ഒരു പ്രൊവോക്കേഷൻ സൃഷ്ടിക്കുകയും അത് കൂടാതെ
ഉത്തർപ്രദേശിലും പഞ്ചാബിലുമൊക്കെ വരെ ആസന്നമാകുന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൻ്റെ റെക്കോർഡുകളിലേക്ക് വന്ന് പതിക്കാൻ പോകുന്ന ഒരു ചർച്ചയിലൂടെ നടന്നാൽ അതിൽ വരാൻ പോകുന്ന ചില വിമർശനങ്ങൾ അത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുമെന്നുള്ള ഒരു ഭയവും. അതൊരുപക്ഷെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയുടെ സാധ്യതകൾ. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. നമുക്കറിയാം രാഷ്ട്രീയത്തിൽ താൻ അജയ്യനാണ് എന്ന് കരുതി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കുറവെന്ന് പറയുന്നത് വിമർശനങ്ങളോടുള്ള വിമുഖതയാണ്. 2002 ഗുജറാത്ത് സംഭവത്തിന് ശേഷം അദ്ദേഹം കൊടുത്ത ഏതൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടോ ആ ഇൻ്റർവ്യൂവിലൊക്കെ 2002 ഗുജറാത്തിലെ സംഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഒന്നില്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന, ഓർക്കണം കരൺ താപ്പാറുമായി ഇൻ്റർവ്യൂ, അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രധാനമന്ത്രി. അതല്ല എങ്കിൽ തൻ്റെ യാത്രക്കിടയിൽ കൊടുത്തുകൊണ്ടിരുന്ന ഇൻ്റർവ്യൂവിൽ 2002 കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ പ്രധാനമന്ത്രി ആ ചോദ്യം കേൾക്കാത്ത പോലെ ജനങ്ങളെ കൈ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത് ഏതാണ്ട് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പാർലമെൻറ്റിനകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങളെ നേരിടാനുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു വിമുഖത അത് വീണ്ടും പാർലമെൻറ്റിൽ കാണുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സമയമെന്ന് പറയുന്നത് കാർഷിക നിയമങ്ങളുടെ പേരിൽ ശ്രീ നരേന്ദ്രമോദി വിമർശിക്കപ്പെടും. അതുകൊണ്ടാണ് എങ്ങനെ 3 കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നുവോ അതുപോലെ തന്നെ ആ നിയമങ്ങളെ അതേ രൂപത്തിൽ പിൻവലിക്കുന്നു. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം, ഈ നിയമങ്ങൾ രാജ്യസഭയിൽ പാസാക്കുമ്പോൾ അവിടെ ഡിവിഷൻ ഓഫ് വോട്ട്സ് വേണമെന്ന ഡിമാൻഡ് നടന്നപ്പോഴും അവിടുത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ശ്രീ ഹരിവൻഷ് എന്ന് പറയുന്ന ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? അദ്ദേഹം പ്രഭാത് കവർ എന്ന് പറയുന്ന ബീഹാറിലെയും ജാർഖണ്ഡിലെയും പത്രത്തിൻ്റെ എഡിറ്ററാണ്. ഒരു സോഷ്യലിസ്റ്റ് എന്ന് പത്രക്കാർക്കിടയിലും ഈ 2 സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്കിടയിലും വളരെയധികം പ്രഘോഷിക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്നാണ് പാർലമെൻ്ററി പാരമ്പര്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ ഡിമാൻഡ് ഉണ്ടായിട്ടും ഒരു ശബ്ദ വോട്ടിലൂടെ കാര്യങ്ങൾ തീരുമാനിച്ചത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പാർലമെൻറ്റിൻ്റെ പാരമ്പര്യമനുസരിച്ച് ഒരു പ്രൊസീഡിങ്ങിൽ ഒരു മെമ്പറെങ്കിലും ഡിവിഷൻ ഓഫ് വോട്ട് ആവശ്യപ്പെട്ടാൽ അത് നടത്തുന്ന സഭ നടത്തുന്ന ആളുടെ ചെവിയിൽ എത്തിയാൽ അത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് കാർഷിക നിയമങ്ങളെ കൊണ്ടുവന്ന രീതിയിൽ തന്നെ കാർഷിക നിയമങ്ങളെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഇതിൻ്റെ പുറകിൽ എന്തുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന വലിയൊരു ചോദ്യം ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. അതാണ് ശരത്തെ ഇവിടെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. കാതലായ പ്രശ്നം അതുതന്നെയാണ്. ജനകീയ പ്രശ്നങ്ങൾ, രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ശരിയായ വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇടമാണ് പാർലമെൻറ്റ് എന്ന വലിയ വിചാരത്തിനും വിശ്വാസത്തിനും കോട്ടം തട്ടുന്ന നടപടികൾ നമ്മുടെ പാർലമെൻറ്റിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഉയരുന്ന ഇക്കാര്യത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു തരത്തിലുള്ള വിമർശനവും ചർച്ചയും ഇക്കാര്യങ്ങളിൽ രൂപപ്പെടരുത് എന്ന നിലയിലേക്കുള്ള ബോധ്യവും കടുംപിടുത്തവും കടുത്ത നടപടികളിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ ജനാധിപത്യപരമായ അംഗങ്ങളുടെ പാർലമെൻറ്റിലെ അവകാശങ്ങളെപ്പോലും ഹനിക്കുന്ന വിധത്തിലേക്ക് പോകുന്നുവെന്ന വളരെ ശക്തമായ ഒരു ധാരണ പ്രകടമാക്കുന്ന ബോധ്യപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളതുകൂടിയാണ് പ്രശ്നം ഈ ചർച്ചയിൽ. ഞാൻ മറ്റ് 2 അതിഥികളിലേക്കും ശ്രീ ശശികുമാറിലേക്കും ശ്രീ ശിവദാസനിലേക്കും തുടർന്ന് ശ്രീ ഷാജി ജോസഫിലേക്കും മടങ്ങി വരാം. ചെറിയൊരിടവേള.